കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി പിപി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജീവനക്കാർക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ടെലിമെഡിസിൻ ഹാളിൽ നടന്ന പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം പി ജീജ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, Kanyangad, Kannur and Thrissur. പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട പകർച്ചവ്യാധി പ്രതിരോധ നിയന്ത്രണത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി പി പി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജീവനക്കാർക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ടെലിമെഡിസിൻ ഹാളിൽ നടന്ന പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം പി ജീജ ഉദ്ഘാടനം ചെയ്തു. രണ്ട് വർഷം കഴിപ്പിച്ച് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായി. വലിയൊരു ലാർജ് സ്കെയിൽ ഡിസാസ്റ്റർ ആയിരുന്നു. ഈ അടുത്താണെങ്കിൽ നമുക്ക് വയനാട്ടിൽ ചുരുൾമലയിൽ മുണ്ടക്കൈലുണ്ടായ ദുരന്തം ഒരുപാട് ജീവനുകൾ അപഹരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ അത് ഈ പറയുന്ന പോലെ സമൂഹത്തിൽ പുറത്ത് പ്രകൃതിയിലാവാം, നമ്മുടെ ആശുപത്രി അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇൻസൈഡുള്ള ഒരു ഡിസാസ്റ്റർ ആവാം. ക്യാൻ ഹാപ്പൺ എനിവേർ, അല്ലേ? നഴ്സിംഗ് സൂപ്രണ്ട് ലളിതാംബിക, സെക്രട്ടറി രാജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി മുരളീധരൻ സ്വാഗതവും പി ആർ ഒ അൽഫോൺസ മാത്യു നന്ദിയും പറഞ്ഞു. തുടർന്ന് കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രൻ, ഹസാർഡ് അനലിസ്റ്റ് പി എൻ അശ്വതി കൃഷ്ണ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ഈ നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ട്. അപ്പൊ മാൻമേഡ് ഡിസാസ്റ്ററിൽ വരുന്ന കുറെ കാര്യങ്ങളാണ്. റോഡ് ആക്സിഡന്റ് പെട്ടുമുതൽ നമ്മൾ ഇടപെടുന്ന ഒരു കേസും റോഡ് ആക്സിഡന്റ് ആണ്. ഹെൽമെറ്റ് ഇല്ലാതെ പോവാം, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പോവാം, നിങ്ങൾക്ക് ആ കാര്യത്തിന്റെ ആക്സിഡന്റ് സെൻസറുകളൊന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ട്. ഈ പിന്നെ ബിൽഡിങ്ങുകൾ കത്താൻ കത്താൻ കാരണമായിട്ടാണ് ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട്. കാരണം നമ്മൾ ഒരു ബിൽഡിംഗ് എടുക്കും, വീട് എടുക്കുന്ന സമയത്തും എല്ലാം കോസ്റ്റ് കുറച്ചിട്ട് കിട്ടാൻ വേണ്ടി ശ്രമങ്ങളാണ്. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് ബാക്കിയെല്ലാം ഓക്കെ ആയിക്കോട്ടെ, ഇപ്പോൾ ഇലക്ട്രിക്കലിന്റെ ഏറ്റവും അപ്രൂവ്ഡ് ആയ ഏറ്റവും നല്ല സാധനങ്ങൾ വാങ്ങി വെക്കണം. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.